ஏதாவது ஒன்றா வந்துடும். இவ்வளோ நம்ம வேணும் நடந்து நீங்கள் நல்ல இடம் இறங்கி வருதுண்டா வந்து கழிஞ்சா அடுத்த வயதுண்டா வேலை தான் வந்து ഒത്തിരി സമയം കൊണ്ടാണ് കടിച്ച് കയറിയത് ഏറ്റവും ഒരു മേശരി ഉണ്ടായിരുന്നു. ആണ്ട മേശ നല്ലപോലെ കടിക്കുന്ന ബാക്കിയുള്ളവർ കാവലിക്കുന്ന ഇത് നല്ല രീതി. ഇത് നല്ല പരിശ്രമം. ഒരു ഒരു ആണ്ട കീറി ആ കല്ലൊക്കെ തള്ളിയിട്ട് കീറിയില്ല. ആ സിമ്മൻ്റൊക്കെ തട്ടി ഇളക്കി. അപ്പോൾ എത്രയും നല്ല പരിശ്രമം നടത്തി നോക്കിയാണ്. അങ്ങ് വീണ് പോകാനൊക്കെ പലപ്പോഴും പോകുന്നത്. പക്ഷെ നല്ല ഓ വീണ്ടും വീണു. ആ കയറി കീറി കയറി. ഓഹോ നല്ല മേശരിയാണ്. ഇവിടെ നിറങ്ങിപ്പോയാൽ കറുത്ത പട്ടിയാണ്. മൂന്നാമത്തെ കയറാൻ പറ്റുന്നില്ല. ഇത് ഒരു പട്ടിക്ക് കയറാനുള്ള സ്പേസ് ഇല്ല. കറക്റ്റ് പറഞ്ഞാൽ ഒരു വലിയ പൂച്ച കയറാനുള്ള സ്പേസേ ഉള്ളൂ. ഇത് അജ്ഞാത ജീവി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. എവിടെ എങ്ങനെയും മൂന്നാം കയറും. അല്ല എന്നാലും ഈ തിട്ടായാണ് കയറാൻ പാടുന്നില്ല. പക്ഷെ എന്നിട്ട് ആ തിട്ടയെ പോലെ അവന്മാര് കയറിയിരിക്കുന്നുണ്ട്. ഓഹോ എങ്ങനെ എങ്ങനെയെങ്കിലും വലിഞ്ഞാൻ കയറും. അല്ല അവിടെ ഒരു കമ്പി ഇരിപ്പുണ്ട്. കമ്പിയുടെ ഇടയിൽ കൂടെ കയറത്തില്ല എന്നുള്ള ധാരണയാണ്. പട്ടിയല്ല എന്ന് ഞാൻ രാവിലെ പൂർണ്ണമായിട്ട് ഉറപ്പിച്ചതാണ് പട്ടിയല്ല എന്ന്. പക്ഷെ ഇത് ഈ സി സി ടി വി ഉണ്ടായതുകൊണ്ട് ഒരിക്കലും അല്ലെങ്കിൽ പട്ടിയെന്ന് പറയൂല. ഇതാണ് ഡീസന്റ് കിടങ്ങുന്ന അജ്ഞാത ജീവികൾ. അജ്ഞാജീവി അല്ല ഇത്. ഇത് കണ്ടാൽ ഈ കോഴി ചെയ്തിട്ടിരിക്കുന്ന കണ്ടാൽ അജ്ഞാജീവി എന്ന് തോന്നുന്നു. കാര്യം എല്ലാത്തിനെയും കൊന്നിട്ടിരിക്കുന്നു. ആ പകുതി എണ്ണത്തിനെ തിന്നിരിക്കുന്നു. കരള് തിന്നിരിക്കുന്നു. ഇപ്പൊ രാവിലെ തന്നെ പല അഭിപ്രായം വന്നു. കരള് തിന്നുന്ന ജീവി വേറെയാണ്, കുടല് തിന്നുന്ന ജീവി വേറെയാണ്. നല്ല ആഹാരം അറിയാം. അല്ല എന്നാലും നല്ല കോഴിയുടെ കാലൊക്കെ അവിടെ ഇട്ടിരിക്കുന്നു. നെഞ്ചാമൂടിയൊക്കെയാണ് തിന്നിരിക്കുന്നത്. അതിന് ചവച്ച് തിന്നാൻ പറ്റുന്നതൊക്കെ തിന്നു. അത് അപ്പുറത്തെ കൂട്ടിക്കറി എല്ലാ കോഴികളെയും രണ്ട് കൂട്ടി കയറി. അപ്പുറം ഉപ്പുറവും ഇതിന്ന് അടിയിൽ കൂടെ പൊത്ത് വേറെ കൂട്ടി കയറി. ഞാനിപ്പോ കാണും. ഇനിയിപ്പം കയറിയത് നമ്മളിപ്പോ വേണ്ട. വീണ്ടും ഒന്നേ നെട്ടോണ്ടാണ്. നമ്മൾ ആദ്യമേ ഇട്ടോണ്ടല്ലേ ആദ്യമേ കാണിക്കുന്നു. രണ്ടുപേരിപ്പോഴും വലിയ തന്നെ പറ്റുന്നില്ല. ഒന്ന് പത്തിന് വന്നൊരു എത്ര സമയമെടുത്താണ്. അല്ല ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം. അതുകൊണ്ട് ഓ അതിനും സഹിക്കുന്നില്ല ആൾക്കാർ കോഴി. ഇന്നലെ നമ്മളിവിടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ ഈ പട്ടിയൊക്കെ ചാപ്പാടില്ല. ഓഹോ ആണ്ട വീണ്ടും കടിച്ച് കീടുന്നു. കയറാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അടുത്ത ആള് വീണ്ടും കാത്തുകയറിയല്ലോ. അതാണ് അഭിമാർക്ക് വേണ്ടി നിക്കപ്പെടുത്തിയില്ല. അടുത്ത് കയറിയവരവിടെ ആക്രമണം നടത്തുന്നത്. വേണ്ട ഷീറ്റ് വീണ്ടും വലിച്ചവർ തുറക്കുന്നുണ്ട് കേട്ടോ പരമാവധി. അണ്ട അടുത്ത ഇവിടെയൊക്കെ വന്ന് അടുത്ത ആള് ശ്രമിക്കുകയാണ്. എത്ര സമയമായെന്നൊക്കെയാണ്. ആ വേറെ ഒരു ഡ്യൂട്ടിയില്ല. അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. ഓഹോ ഓ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി. അയ്യോ അത് കേറി. ആ അതും കേറി. ആ അത്രയും തടിയാൻ പറ്റിയ ചെറിയ ഹോളി കൂടെ കേറിയെങ്കിൽ
അപ്പൊ ഇതും എന്നെ കയറും. അതല്ലെങ്കിൽ മറ്റേ പട്ടി കേറത്തില്ല, അതിന് ഒട്ടും കേറാൻ അത്രയും ഇതില്ല ഗ്യാപ്പ്. അതിന്റെ അവിടെ ഒരു പട്ടിയല്ല കമ്പിയുണ്ട്, അതിന്റെ അടിയിൽ കൂടെ എങ്ങനെ കേറിയാന്ന്. പട്ടിയാണെന്ന് ഉപ്പച്ചെന്ന് പറഞ്ഞാൽ താഴ്ത്തി മച്ചപ്പ എന്നെ ഓടിക്കും. കരളിരുന്ന പട്ടി അല്ലെ. അതുപോലെ പട്ടിക്ക് കേറാനുള്ള ഗ്യാപ്പില്ല, അത് കണ്ടില്ല മാപ്പ. അങ്ങോട്ട് നമുക്ക് നോക്കാം, കാണിച്ചു തരാം. അടുത്ത പട്ടി വന്ന് വേറെ ഇതെങ്ങനെ അറിഞ്ഞു വന്നത്? ഇവര് വേറെ എവിടെ ശ്രമിക്കുന്നോ? അവനും കണ്ട്. ഇത് ഗ്യാങ്ങാണ്. 6 മിനിറ്റായി, 6 മിനിറ്റ് കൊണ്ട് അവർ കോഴികളെ പിടിച്ചു. ഈ ഒന്നിന് കേറാൻ പോയാൽ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. കാവലിരിക്കുന്നു. സെക്യൂരിറ്റി ചിലപ്പോ പിന്നെ സെക്യൂരിറ്റി വെച്ചില്ല, ബാങ്ക് റോബറി പോലെ. സെക്യൂരിറ്റിക്ക് പിന്നെ ലാസ്റ്റ് ഇറങ്ങുമ്പോ എന്തെങ്കിലും പങ്ക് കൊടുക്കുമായിരിക്കും. ആ 2 ദിവസം മുമ്പ് ലേറ്റ് വന്നിട്ട കാര്യം, അതുകൊണ്ട് അവർക്ക് കണ്ട് കയറാൻ പറ്റി. ശരി, സ്ഥലം തുരുമ്പോഴത്തേക്കും പക്ഷെ അത്